നമസ്കാരം. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ദേശീയ പതാകയുടെ അനാദരവ് കാണിച്ച സംഭവം വൻ വിവാദമായിരുന്നു. ഇരുമ്പനത്തും മാലിന്യക്കൂമ്പാരത്തിൽ ദേശീയ പതാകയും കോസ്റ്റ് ഗാർഡിന്റെ പതാകയും ഉപേക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. പരിസരവാസിയായ വിമുക്ത ഭടന്റെ പരാതിയെ തുടർന്ന് ഇന്നലെ തന്നെ പോലീസ് കേസെടുത്ത് ഈ സംഭവത്തിൽ അന്വേഷണവും ആരംഭിച്ചിരുന്നു. ഇതിനിടയിൽ ഇന്നലെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായത് മാലിന്യക്കൂമ്പാരത്തിൽ കിടന്ന ദേശീയ പതാകയ്ക്ക് ഒരു പോലീസ് ഓഫീസർ സല്യൂട്ട് നൽകുന്ന ഒരു ചിത്രമാണ്. നിമിഷനേരങ്ങൾക്കകം ആ ചിത്രത്തെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു. മാലിന്യക്കൂമ്പാരത്തിൽ കിടന്നിട്ടും ദേശീയ പതാകയ്ക്ക് തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ അമൽ എന്ന സിവിൽ പോലീസ് ഓഫീസർ സല്യൂട്ട് നൽകുന്ന സുന്ദരമായ ഒരു കാഴ്ച കണ്ടതോടുകൂടി അയാളെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരും രംഗത്ത് വന്നിരുന്നു. ഇന്നലെ ഈ പോലീസുകാരനെ കണ്ട് അഭിനന്ദനം അറിയിക്കാൻ മേജർ രവിയും എത്തിയിരുന്നു. അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് മേജർ രവി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എൻ്റെ ദേശീയ പതാകയെ ഇനി ആരും അപമാനിക്കരുത്. അതിനുവേണ്ടി അദ്ദേഹം ആദ്യം ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് നൽകി. നമ്മുടെ രാഷ്ട്രീയത്തേക്കാൾ എപ്പോഴും വലുത് രാഷ്ട്രം തന്നെയായിരിക്കണം. ഇതുപോലെയുള്ള പ്രവർത്തികളാണ് രാജ്യത്തിലെ ഓരോ യുവാക്കളും ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം വീഡിയോയിലൂടെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ എവിടെയും ഒരു ദേശസ്നേഹത്തിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഐ ഗെറ്റ് എക്സൈറ്റഡ്. ഇന്ന് തന്നെ ഒരു പോലീസുകാരൻ സർപ്രൈസ് ചെയ്തിരിക്കുക. നമ്മളെല്ലാം ന്യൂസ് പേപ്പറിൽ വായിച്ചു കാണും, ഒരു കുപ്പത്തൊട്ടിയിൽ നമ്മുടെ ദേശീയ പതാക വലിച്ചെറിഞ്ഞ് കിടക്കുന്നു, അതുപോലെ തന്നെ ആരും നോക്കാതെ ഇട്ടിരിക്കുന്നു എന്നുള്ളൊരു സീന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ അവിടെ പോയ ഒരു പോലീസുകാരൻ ആദ്യം ചെയ്തത് ആ പതാകയെ ഒരു സല്യൂട്ട് അടിച്ചുകൊണ്ട് പതാകയെല്ലാം വാരിക്കെട്ടി വണ്ടിക്കകത്ത്. സോ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരനാണ്, അദ്ദേഹം ആദ്യം ചെയ്തത് അതായിരുന്നു: എൻ്റെ ദേശീയ പതാകയെ ഇനി ആരും അപമാനിക്കരുത്. ആ മനുഷ്യനെ ഞാനിന്ന് കാണാൻ വന്നിരിക്കുകയാണ് ആ പോലീസ് സ്റ്റേഷനിൽ. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും, ഓരോ ചെറുപ്പക്കാരും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യൂ. ആദ്യം മറ്റുള്ളവരെ കുറ്റം പറയാനല്ല നോക്കേണ്ടത്, ആരാണത് ഇട്ടത് എന്താണ് എന്നുള്ളതല്ല. അവിടെ ചെന്ന് ആ ദേശീയ പതാകയ്ക്ക് ഈ പോലീസുകാരൻ അമൽ എന്ന് പറയുന്ന കോൺസ്റ്റബിൾ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലുള്ളതാണ്, ഹിൽ പാലസ് സ്റ്റേഷനിൽ, അദ്ദേഹത്തെ കാണാൻ ഞാൻ ഇവിടെ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ന്യൂസ് പേപ്പറിൽ ന്യൂസ് കണ്ടിട്ട്, സോ യു ആൾ വാച്ച് ദി സിംഗ് ആൻഡ് ഐ ലവ് ഹിം. ഫോർ യു ആൾ ഐ സല്യൂട്ട് ഹിം ആൻഡ് ഐ വിൽ ബി ഡൂയിങ് ദാറ്റ് ഓണർ ടു ഹിം. താങ്ക് യു സോ മച്ച്. സോ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴുള്ള ഓരോ ചെറുപ്പക്കാരും ഇത് കണ്ട് പഠിക്കണം. ഞാൻ എപ്പോഴും പറയും, രാജ്യം എന്നുള്ളതാണ് ഏറ്റവും വലുതെന്നുള്ളത്, രാഷ്ട്രീയം പിന്നീട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ് ഞാൻ ഇന്ന് പേപ്പറിൽ കണ്ടത്. ഒരു കുപ്പത്തൊട്ടിയെ നോക്കിക്കൊണ്ട് സല്യൂട്ട് അടിച്ചു നിൽക്കുന്ന ഒരു പോലീസുകാരൻ. പിന്നെ ന്യൂസ് വായിക്കുമ്പോഴാണ് അറിയുന്നത്, ആ കുപ്പത്തൊട്ടിയിൽ ആരോ നമ്മുടെ ദേശീയ പതാക ചുരുട്ടിക്കൂട്ടി അതിനകത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കേസ് ഇൻവെസ്റ്റിഗേഷൻ ഇവരും തിരുവനന്തപുരം സ്റ്റേഷനിലെ പോലീസുകാരെല്ലാവരും കൂടെ അവിടെ പോയ സമയത്ത് ആദ്യം ഈ പോലീസുകാരൻ ചെയ്തെന്താണെന്ന് അറിയുമോ? ആ ഫ്ലാഗ് എടുത്തു കുപ്പത്തൊട്ടിയിൽ നിന്ന്. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞില്ല, മറ്റുള്ളവരൊക്കെ വരട്ടെ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെൻ്റെ ദേശീയ പതാകയാണ്, അതിന് ഇനി ഞാൻ അപമാനിക്കാൻ സമ്മതിക്കില്ല. തന്റെ കൃത്യനിർവഹണത്തിനിടയിലും ദേശീയ പതാക അഴുക്കിൽ കിടന്നിട്ടും നേരെ നിന്ന് സല്യൂട്ട് ചെയ്ത തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ അമൽ പോലീസിന് വീണ്ടും ഒരു ബിഗ് സല്യൂട്ട്. ജയ് ഹിന്ദ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.